Hi friends, welcome back to our Jasmin's field. In this video, Adenium Plant കുറിച്ചാണ് കെയറിങ്ങും ഒക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ അഡീനിയം വിത്തുകളെല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഈ വിത്തുകൾ നിങ്ങൾക്ക് വേണോ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഫുൾ കാണുക. ഈ വീഡിയോയുടെ ഞാൻ ഇടയ്ക്ക് പറയുന്നതായിരിക്കും ഈ വിത്തുകളെ കുറിച്ച് നിങ്ങൾക്ക് തരുന്ന കാര്യം. അതിനു മുന്നേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ പ്ലാന്റിൻ്റെ വിത്തുകൾ പാകി വലുതായി പൂവിട്ട് തുടങ്ങുമ്പോൾ പല കളേഴ്സിലുള്ള പ്ലാന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് നമുക്ക് പല കളറിലുള്ള തൈകൾ കിട്ടുന്നത്. അതിൻ്റെ ഇതും വേറൊരു കളറാണ്. കണ്ടോ, പൂക്കൾ കണ്ടോ, കുലകുലയായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫ്ലവർ വേറെ ഒരു ടൈപ്പിലുള്ളതാണ്. ഈ സീസണിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ഈ സമ്മർ സീസണിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ മാത്രമേ അഡീനിയം വിത്തുകൾ ഉണ്ടാകുകയുള്ളൂ. അഡീനിയം വിത്തുകളെല്ലാം ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട്. അണ്ട് ഇത് പൊട്ടിയിട്ടുണ്ട്. ഇതൊരു ത്രെഡ് ഉപയോഗിച്ച് കെട്ടി നിർത്തണം നേരത്തെ നമ്മൾ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു റബ്ബർ ഇട്ടാലും മതി. അണ്ട് വിത്തുകളെല്ലാം കാറ്റത്ത് പറന്നു പോയിട്ടുണ്ട്. ഇതൊരു അപ്പുപ്പന്താടിയുടെ ആ ഇതിലാണ് ഇരിക്കുന്നത്. കാറ്റത്ത് ഇത് പറന്നു പോകും. അതിൻ്റെ അറ്റത്താണ് വിത്തുകൾ ഇരിക്കുന്നത്. ഇനി അഡീനിയം ഇതിൻ്റെ വിത്തുകൾ നമുക്ക് ഈ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കാറ്റത്ത് ഇനി പറന്നു പോകും. ഒരു വിത്ത് ഉണങ്ങിയിട്ടില്ല, ആ കാ അത് ഉണങ്ങിയിട്ടില്ല. നമുക്ക് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്ക് പാകാം. അങ്ങനെ പാകി കിളിർപ്പിച്ചിട്ടുള്ള തൈകളാണ് ഈ ഇതെല്ലാം. ഞാൻ ഒന്നിച്ചൊരു ചട്ടിയിലാണ് എല്ലാം പാകി നിർത്തിയിട്ടുള്ളത്. ഞാനിത് മാറ്റി നട്ടിട്ടില്ല. കണ്ടോ, അവിടെ തന്നെ നിന്ന് അത് പൂകുമിട്ട് വന്നിട്ടുണ്ട്. ഇതും അതുപോലെ പാകി കിളിപ്പിച്ചിട്ടുള്ള തൈകളാണ്. ഇതെല്ലാം അവിടെ നിന്ന് തന്നെ പൂവിട്ടിട്ടുണ്ട്. ഇതിന് നല്ല സൺലൈറ്റ് വേണം, എന്നാൽ ഈ പ്ലാന്റ് നല്ല ഫ്ലവർ ഉണ്ടാകും. അഡീനിയം വിത്തുകൾ ഇവിടെ ഒരു ഹെൽപ്പറുണ്ട്, അയാളാണ് ഇവിടെ എടുത്ത് തരുന്നത്. അണ്ട് വിത്തുകളെല്ലാം എടുത്ത് തന്നിട്ടുണ്ട്, ഇതുപോലെ ആയി എടുത്തിട്ടുണ്ട്. കണ്ട, ഇതാണ് അഡീനിയം വിത്തുകൾ. വിത്തുകൾ എങ്ങനെയാണ് പാകുന്നതെന്ന് നോക്കാം. ഞാനൊരു ചെറിയൊരു പാത്രത്തിൽ ഇതുപോലെ ബൗളിൽ മണ്ണ് മണൽ ചകിരിച്ചോറ് ഇത്രയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരിതുപോലെ ബൗളുണ്ടായിട്ട് ഇതിങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. ഇങ്ങനെ ഇട്ട് നട്ടിട്ട് മുകളിൽ മണ്ണും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ ദിവസവും വെള്ളം വേണ്ട, കിളിർത്ത് വരുന്നത് വരെ ഒന്ന് കൈവെള്ളം ഒന്ന് തളിച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ നട്ട് കിളിർപ്പിച്ചെടുത്തിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇത്. എനിക്ക് ഈ പ്ലാന്റിൻ്റെ ഒരുപാട് തൈകളുള്ളത് കാരണം ഞാൻ ഇതിൻ്റെ വിത്തുകളെല്ലാം എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വിത്തുകൾ നിങ്ങൾക്ക് വേണമെന്ന് ഞാൻ ചോദിച്ചത്. വിത്തുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വിത്തുകൾ കിട്ടുകയുള്ളൂ. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ വിത്തുകൾ കിട്ടുകയുള്ളൂ. ഈ വീഡിയോ ഫുൾ കാണുക. ഇതും വിത്തുകൾ പാകി കിളിർച്ചു വന്നിട്ടുള്ള തൈകളാണ്. ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് പാകുന്നത്. ഇത് വിത്തുകൾ പാകി കിളിക്കുന്ന ഈ പ്ലാന്റിൻ്റെ ചുവട് കണ്ടോ, ബൾബ് പോലെ ഇരിക്കുന്നത്, ആ പ്ലാന്റിലെ അങ്ങനെ വരികയുള്ളൂ. പിന്നെ അതാണ്ട് ഈ തൈകളിൽ മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നല്ല സൂര്യപ്രകാശം ഇതിന് അത്യാവശ്യമായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിനകത്ത് തന്നെയാണ് ഞാൻ പാകി നിർത്തിയിട്ടുള്ളത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.